കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, മെഗാമാർട്ട് ആൻഡ് മാക്രോമാർട്ട്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ, NEC റെമിറ്റ്, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ. നമസ്കാരം. ഇന്ന് 2022 നവംബർ 30 ബുധനാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊതുക് ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ നടപടിയുമായി അധികൃതർ രംഗത്തെത്തി. കൊതുക് നശീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി പൊതുജനാരോഗ്യ വിഭാഗം അറിയിച്ചു. കാലാവസ്ഥാ മാറ്റത്തോടനുബന്ധിച്ചാണ് കൊതുക് ശല്യം ശക്തിപ്പെട്ടത്. കൊതുക് നശീകരണത്തിന് തെർമൽ ഫോഗിംഗ്, സ്പ്രേ തുടങ്ങിയ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. പ്രത്യേകതരം കീടനാശിനിയും ഉപയോഗിക്കുന്നുണ്ട്. കൊതുകുകൾ മുട്ടയിട്ട് വളരുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനുള്ള നടപടികളും പാരിസ്ഥിതികാരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ പാത്രങ്ങളിലും വീടുകളിലെ ഫൗണ്ടനുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണമെന്നും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞയാഴ്ച ഹമദ് ടൗൺ, ദമസ്താൻ, ഇസാ ടൗൺ എന്നിവിടങ്ങളിൽ കൊതുക് വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ മന്ത്രാലയം കീടനിയന്ത്രണ വിഭാഗത്തെ നിയോഗിച്ചിരുന്നു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 137 പേർക്കു കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ആകെ രോഗികളുടെ എണ്ണം 1065. ഇന്നലെ 150 പേർക്കാണ് രോഗമുക്തി ലഭിച്ചത്. നിലവിൽ 9 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 3 പേരുടെ നില ഗുരുതരമാണ്. 2722 പേരിലായിരുന്നു ഇന്നലെ കോവിഡ് പരിശോധനകൾ നടത്തിയത്. 1241,93 പേരാണ് ഇതുവരെ വാക്സിനേഷൻ സ്വീകരിച്ചിരിക്കുന്നത്. 1,08,057 പേരാണ് ബൂസ്റ്റർ ഡോസ് എടുത്തിരിക്കുന്നത്. അതേസമയം ഡിസംബർ 4 മുതൽ രാജ്യത്തെ കോവിഡ് പ്രതിരോധ നടപടികൾ പതിയെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതിൻ്റെ ഭാഗമായി ഡ്രൈവ് ത്രൂ ടെസ്റ്റിംഗ് സൗകര്യവും സിത്രാമാളിലെ വാക്സിനേഷൻ സെന്ററും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കും. ബഹ്റൈൻ ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ ആരംഭിച്ച കോവിഡ് സെന്ററും അടയ്ക്കും. കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സകളും ഇനി സൽമാനിയ ആശുപത്രിയിലെ സഹാത്തി ബിൽഡിംഗിൽ വെച്ചാണ് നൽകുക. ഇതോടൊപ്പം കോവിഡുമായി ബന്ധപ്പെട്ട് നൽകി വരുന്ന ദിവസക്കണക്കുകൾ ഡിസംബർ 4 മുതൽ കോവിഡ് പ്രതിരോധ സമിതി അവസാനിപ്പിക്കും. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം.
ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ സ്റ്റാർ വിഷൻ ഈവൻസിന്റെ സഹകരണത്തോടെ നടത്തിയ മെഗാ ഫെയർ 2022 എൻട്രി കൂപ്പണുകളുടെ നറുക്കെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിച്ചു. വ്യവസായ വാണിജ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥ മിസ് മറിയത്തിന്റെ മേൽനോട്ടത്തിൽ സ്കൂൾ ക്യാമ്പസിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടന്നത്. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസസ് നടരാജൻ, സ്റ്റാർ വിഷൻ ചെയർമാൻ സേതുരാജ് കടക്കൽ, സെക്രട്ടറി സജി ആന്റണി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുഹമ്മദ് മെയാസുള്ള, പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി, സ്റ്റാഫ് പ്രതിനിധി ജോൺസൺ കെ ദേവസി, സയാനി മോട്ടോഴ്സ് ജനറൽ മാനേജർ മുഹമ്മദ് സാക്കി, സംഘാടക സമിതി ജനറൽ കൺവീനർ ഷാനവാസ് പി കെ, ജനറൽ കോർഡിനേറ്റർ ബിപിൻ പി എം എന്നിവരും വൈസ് പ്രിൻസിപ്പൽമാരും മറ്റ് ഫെയർ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. മർവ മൻസൂറിനാണ് ആദ്യ സമ്മാനമായ മിസ്തുബിഷി ASX കാർ ലഭിച്ചത്. രണ്ടാം സമ്മാനമായ MG5 കാർ ലഭിച്ചത് ഫാത്തിമത്തുൽ ഷഹർബാനുവിനാണ്. ബഹ്റൈൻ സ്കൂൾ ആൻഡ് കോളേജിയേറ്റ് അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച അത്ലറ്റ് മീറ്റിൽ 26 മെഡലുകളോടെ ഇന്ത്യൻ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ഇന്ത്യൻ സ്കൂളിലെ 42 കായിക താരങ്ങൾ മീറ്റിൽ വിവിധ തലങ്ങളിലെ ഇനങ്ങളിലായി പങ്കെടുത്താണ് ഈ നേട്ടം കൈവരിച്ചത്. 35 സ്കൂളുകളും സർവകലാശാലകളും മീറ്റിൽ പങ്കെടുത്തിരുന്നു. മീറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സ്കൂൾ 15 സ്വർണവും 6 വെള്ളിയും 5 വെങ്കലവും നേടിയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. സ്കൂൾ ചെയർമാൻ പ്രിൻസസ് നടരാജൻ, സെക്രട്ടറി സജി ആന്റണി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സ്പോർട്സ് രാജേഷ് നമ്പ്യാർ, പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും കായിക വകുപ്പ് മേധാവി സൈക്കത്ത് സർക്കാർ, അത്ലറ്റിക് കോച്ച് MO ബേന്നി, കായിക അധ്യാപകർ എന്നിവരെയും അനുമോദിച്ചു. ഇന്ത്യൻ ശാസ്ത്രനയങ്ങളും അന്ധവിശ്വാസവും എന്ന വിഷയത്തിൽ ബഹ്റൈൻ പ്രതിഭാശാസ്ത്ര ക്ലബ് പ്രഭാഷണം സംഘടിപ്പിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായ പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു. ബഹ്റൈൻ പ്രതിഭ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് വെട്ടിയാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രതിഭാ സെക്രട്ടറി പ്രദീപ് പത്തേരി ആശംസകൾ നേർന്നു. ശാസ്ത്ര ക്ലബ് കൺവീനർ ഹരിപ്രകാശ് സ്വാഗതവും കേന്ദ്ര കമ്മിറ്റി അംഗം KM സതീഷ് നന്ദിയും രേഖപ്പെടുത്തി. അപകടകരമായ രീതിയിൽ റോഡിലെ റെഡ് സിഗ്നൽ മറികടന്ന് ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തിയ ഏഷ്യക്കാരനായ ട്രക്ക് ഡ്രൈവർക്കെതിരെ നടപടി. ഡ്രൈഡോക്ക് റോഡിലെ റെഡ് സിഗ്നൽ ലംഘിച്ച് മുന്നോട്ട് കുതിക്കുന്ന ട്രക്കിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന പ്രതി പിടിയിലായതെന്ന് ട്രാഫിക് പ്രോസിക്യൂഷൻ മേധാവി പറഞ്ഞു. ട്രാഫിക് കോടതിയിൽ നടത്തിയ വിചാരണയിൽ പ്രതിക്ക് 1 തടവും 100 പിഴയും ശിക്ഷ വിധിച്ചു. ശിക്ഷാ കാലാവധിക്ക് ശേഷം രാജ്യത്തു നിന്ന് സ്ഥിരമായി നാടുകടത്താനും ഉത്തരവുണ്ട്.